മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 21ലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. In each of the arithmetic sequence below, some terms are missing and their positions are marked with a circle. Find them. Okay. അപ്പോൾ നമുക്ക് ഈ സർക്കിൾ ഫില്ല് ചെയ്യാം. ഇത് അവർ തന്നിട്ടുണ്ട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ നമുക്കറിയാം ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു x2 - x1 ആണ്. അതായത് 42 - 24 ദാറ്റ് ഈസ് ഈക്വൽ ടു ദ 42 - 24 8 1. അപ്പോൾ 18 കിട്ടി. ഓക്കെ, ഇനി ഈ കോമൺ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ടേം കിട്ടും. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം. അപ്പോൾ തേർഡ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ സെക്കൻഡ് ടേം പ്ലസ് 18. അപ്പോൾ നമുക്ക് എന്ത് വന്നു? 0. 60 വന്നു. ഇനി നമുക്ക് ഫോർത്ത് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. x4 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 + 18 ദാറ്റ് മീൻസ് 78. ഓക്കെ, ഇപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24 ഉം 42 തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്തിരുന്നു ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 18 ആണെന്ന്. ഈ 18 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഫോർത്ത് ടേം കിട്ടും. ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്താൽ ഫസ്റ്റ് ടേം കിട്ടും. അപ്പോൾ നമുക്ക് ഫോർത്ത് ടേം എന്താ വരുന്നത്? 42 + 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 60 വന്നു. അപ്പോൾ ഇവിടെ 60 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടേമിൽ നിന്നും 18 സബ്ട്രാക്ഷൻ ചെയ്യണം. ആഡ് ചെയ്യണതിന് പകരം സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? 6 കിട്ടി. അപ്പോൾ ഇവിടെ 6 ആണ്. 6ൻ്റെ കൂടെ 18 ആഡ് ചെയ്തപ്പോഴാണ് 24 കിട്ടിയത്. മുന്നിലെ ടേംസ് ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുപോവുക. പിന്നിലെ ടേംസ് ഓരോന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. 24 ഉം 42 തമ്മിലുള്ള ഡിഫറൻസ് ഓൾറെഡി നമുക്കറിയാം. AP ആണിത്. 18 ആണ് കോമൺ ഡിഫറൻസ്, നേരത്തെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു പ്രാവശ്യം ഇതിൽ നിന്നും 18 സബ്ട്രാക്ട് ചെയ്താൽ ഇവിടെ കിട്ടും. അതായത് ഇവിടെ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ തേർഡ് ടേമിൽ നിന്ന്, അതായത് തേർഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ്. തേർഡ് ടേം എന്താണ്? 24 മൈനസ് 18 വന്നു. അപ്പോൾ നമുക്കിവിടെ 6 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി ഫസ്റ്റ് ടേം കിട്ടാൻ സെക്കൻഡ് ടേം മൈനസ് 18 ചെയ്യണം. ദാറ്റ് മീൻസ് -12. -12 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. ഓക്കെ, അതായത് നമുക്ക് ലെഫ്റ്റിലേക്കാണ് ടേംസ്, അതായത് പിന്നിലോട്ടുള്ള ടേംസ് ആണ് കാണണമെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ടേംസ് മുന്നിലോട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ. ഇവിടെ ഇടയിലാണ് മിസ്സിംഗ് ടേംസ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോമുല അറിയാം. x y z 3 consecutive terms of an AP, y that is equal to x + z/2 നമുക്കൊരു ഫോമുല അറിയാം. അപ്പോൾ നമ്മൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ഈ ടേം ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? 24 ഉം 42 കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോൾ 66 വന്നു. ഇനി 66/2 ചെയ്തു. അപ്പോൾ 33 വന്നു. അപ്പോൾ y എന്ന് പറയുന്ന ഈ മിഡിൽ ടേം 33 ആണ്. അപ്പോൾ എനിക്കിവിടെ 33 എന്ന സെക്കൻഡ് ടേം കിട്ടി. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടാൻ വേണ്ടി എന്താ നമ്മൾ ചെയ്തത്? ഈ 24 + 42/2 ദാറ്റ് മീൻസ് 66/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 33 കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കിട്ടി. അതായത് അഡ്ജസൻറ്റ് ടേംസ് കിട്ടിക്കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പോൾ എനിക്ക് അഡ്ജസൻറ്റ് ടേംസ് കിട്ടി. കോമൺ ഡിഫറൻസ് കാണാൻ പോവുകയാണ്. 33 - 24. അപ്പോൾ എനിക്ക് എന്ത് വന്നു? 9 വന്നു. ഈ കോമൺ ഡിഫറൻസ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്. അതായത് x4 ദാറ്റ് ഈസ് ഈക്വൽ ടു 42 + 9 ദാറ്റ് മീൻസ് 1 വന്നു. 51. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഏതാണ്? 51. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമും തേർഡ് ടേമും മിസ്സിംഗ് ആണ്. സെക്കൻഡും ഫോർത്തും അറിയാം. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു വിഷമമില്ല. ഇതിപ്പോൾ y ആണെങ്കിൽ y ദാറ്റ് ഈസ് ഈക്വൽ ടു 24 + 42/2 അതായത് y ഈക്വൽ ടു 66/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 33. നമുക്ക് ഈ ടേം കിട്ടി, 33 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് d ദാറ്റ് ഈസ് ഈക്വൽ ടു 33 - 24 ദാറ്റ് മീൻസ് 9 ആണെന്ന് പറഞ്ഞു. ഈ 9 ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് വരും? x1 ഫസ്റ്റ് ടേം f ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേമിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്തു. that means നമുക്ക് 15 കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ടേം 15 ആണ്. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് ടേം അറിയാം, x1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 24 ആണ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ടേം x4 എന്ന് പറഞ്ഞാൽ 42 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് x4 എന്ന് പറഞ്ഞാൽ f+3d ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഇത് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 42 ദാറ്റ് ഈസ് ഈക്വൽ ടു f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് 3d. ഓക്കെ, 42 - 24 നമുക്ക് എന്ത് വന്നു? 8. ഇവിടെ 1 18 വന്നു. ഈ 18 42 - 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 3d. അതായത് 3d ദാറ്റ് ഈസ് ഈക്വൽ ടു 18. d ദാറ്റ് ഈസ് ഈക്വൽ ടു 18/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ കോമൺ ഡിഫറൻസ് 6 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 6 ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ 24 + 6 30 വന്നു. 30 + 6 36. 36 + 6 42. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയാൽ ഇതെല്ലാം കിട്ടാൻ ഒരു വിഷമമില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, the terms in two positions of some arithmetic sequence are given below. Write the first 5 terms of each. Appo third term is 34 aan, that means njan ivide edudana x3 that is equal to 34. ini x6 that is equal to 67. oru formula paranjittunde, adayithu xm minus xn that is equal to m minus n into d. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് എളുപ്പം കിട്ടും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. 2 3 മെത്തേഡ്സിൽ ഈ ഒരേ പ്രോബ്ലം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് എക്സ് സിക്സ് മൈനസ് x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 3 ഇൻറ്റു ഡി. അപ്പോൾ x6 എന്ന് പറഞ്ഞാൽ 67 മൈനസ് 34 ദാറ്റ് ഈസ് ഈക്വൽ ടു 3d. അതായത് 3d ദാറ്റ് ഈസ് ഈക്വൽ ടു 67 നിന്നും 34 പോകണം. അതായത് ദാറ്റ് മീൻസ് 3 33. അപ്പോൾ 33 കിട്ടി. d ദാറ്റ് ഈസ് ഈക്വൽ ടു 33/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇത് നമുക്ക് ഫസ്റ്റ് ടേം കാണണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ ഒരു ഇക്വേഷൻ ആക്കിയാൽ മതി. അപ്പോൾ x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 എന്നുള്ളത് f+2d ആണ് 34 എന്ന് നമുക്കറിയാം. f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. d എന്ന് പറഞ്ഞാൽ 11 ആണ്. അപ്പോൾ 2 × 11 22 ദാറ്റ് ഈസ് ഈക്വൽ ടു 34. അപ്പോൾ f ദാറ്റ് ഈസ് ഈക്വൽ ടു 34 - 22. അതായത് f ദാറ്റ് ഈസ് ഈക്വൽ ടു 34 നിന്നും 22 പോയാൽ 12. അപ്പോൾ എന്താ കിട്ടിയത്? നമുക്ക് ഫസ്റ്റ് ടേം 12 കിട്ടി. ഇനി നമുക്ക് ഫസ്റ്റ് ടേം x1 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് x1 x2 x3 x4 x5. ഇതാണ് 5 ടേംസ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം 12 ആണ്. ഇനി x2 12ൻ്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു. ദാറ്റ് മീൻസ് 3 വന്നു, 23. ഇനി 23യുടെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യണം. അപ്പോൾ 4 34. അപ്പോൾ നമുക്ക് 34 വന്നു. ഇനി ഇതിൻ്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? 45. അപ്പോൾ നമുക്ക് 45 കിട്ടി, 56 കിട്ടി അല്ല. ഇതിൻ്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്താൽ 56 എക്സെട്രാ. ഇങ്ങനെ സീക്വൻസ് പോകും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തേർഡ് ടേം ഈസ് 43. തേർഡ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 43. അതുപോലെ x6 ദാറ്റ് ഈസ് ഈക്വൽ ടു 76. അപ്പോൾ നമുക്കറിയാവുന്ന ഫോമുല എന്താണ്? x6 - x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 - 3 ഇൻറ്റു ഡി. ഓക്കെ, x6 എന്ന് പറഞ്ഞാൽ 76 - 43 ദാറ്റ് ഈസ് ഈക്വൽ ടു 3d. അതായത് 76 നിന്ന് 43 പോയാൽ ഇവിടെ 3 ഇവിടെ 3 വന്നു, 33. അപ്പോൾ 33 ദാറ്റ് ഈസ് ഈക്വൽ ടു 3d. d ദാറ്റ് ഈസ് ഈക്വൽ ടു 33/3 ദാറ്റ് ഈസ് ഈക്വൽ ടു 11. ഇനി നമുക്ക് ഫസ്റ്റ് ടേം നോക്കാം. അതായത് x3 ദാറ്റ് ഈസ് ഈക്വൽ ടു 43 ആണെങ്കിൽ f+2d ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് 43. അപ്പോൾ f ദാറ്റ് ഈസ് ഈക്വൽ ടു 43 - 2 ഇൻറ്റു ഡി അതായത് 22. 2 × 11 അപ്പോൾ 22 സബ്ട്രാക്ട് ചെയ്യാം. അതായത് 43 - 22. അപ്പോൾ ഇവിടെ 1 വന്നു, ഇവിടെ എന്ത് വന്നു? 2 വന്നു. അപ്പോൾ 21 ആണ് ഫസ്റ്റ് ടേം. ഇനി 21ൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം? 11 ആഡ് ചെയ്ത് സീക്വൻസ് ഫോം ചെയ്യണം. അപ്പോൾ 21 ഫസ്റ്റ് പിന്നെ 21 ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം 11 ആഡ് ചെയ്യാം അപ്പോൾ 232 ഓക്കേ ഇനി ഇതിന്റെ കൂടെ വീണ്ടും 11 ആഡ് ചെയ്യാം അപ്പോൾ എന്തു വന്നു 43 അപ്പോൾ 43 വന്നു ഇനി 43 ന്റെ കൂടെ 11 ആഡ് ചെയ്യാം 54 അപ്പോൾ 54 വന്നു ഇനി നമുക്ക് വിഷമമില്ല ഇങ്ങനെ സീക്വൻസ് പോകും ഓക്കേ അപ്പോൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വളരെ സിമ്പിൾ ആണ് അതായത് തേർഡ് ടേം ഈസ് 2 ആണ് തേർഡ് ടേം 2 ആണ് അപ്പോൾ എനിക്ക് ഉടനെ തന്നെ x3 that is equal to 2 അതുപോലെ x5 that is equal to 3 എന്ന് എഴുതാം അപ്പോൾ നമ്മുടെ ഫോർമുല അനുസരിച്ച് x5 - x3 that is equal to 5 - 3 into d അതായത് 3 - 2 that is equal to 2d അതായത് 2d that is equal to 1 which implies d that is equal to 1/2 അപ്പോൾ കോമൺ ഡിഫറൻസ് ഇവിടെ എന്താ വന്നത് 1/2 ആണ് കോമൺ ഡിഫറൻസ് വന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം അതായത് x3 അതായത് x3 that is equal to f plus 2d ഇത് 2 ആണ് that is equal to f plus 2 into 1/2 ഞാൻ ഇത് കട്ട് ചെയ്തു പോയി ഇതാ അപ്പോൾ 1 വന്നു f that is equal to 2 minus 1 that is equal to 1 അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ഉം Second term എന്ത് ചെയ്യണം 1 ന്റെ കൂടെ 1/2 ആഡ് ചെയ്തു കൊണ്ടുവരണം കാരണം കോമൺ ഡിഫറൻസ് ഇവിടെ എന്താണ് 1/2 ആണ് അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ അടുത്തത് 1 1/2 കാരണം 1/2 ആഡ് ചെയ്യണം അടുത്തത് 2 ആണ് പിന്നെ എന്ത് വരണം 2 1/2 അടുത്തത് എന്താണ് 3 ആണ് ഇനി അടുത്തത് എന്താ വരുന്നത് 3 1/2 ഓക്കേ ഇതേപോലെ ഹാഫ് ആഡ് ചെയ്ത് പോകണം അപ്പോൾ 1 2 3 4 ഫിഫ്ത്ത് ടേം നോക്കൂ അവർ തന്നിട്ടുണ്ട് 3 ആണെന്ന് അപ്പോൾ എത്ര ടേംസ് വേണമെങ്കിലും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും ഓക്കേ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഇവിടെ തന്നിരിക്കുന്ന ഫോർത്ത് ടേം ഈസ് 2 അപ്പോൾ ഫോർത്ത് ടേം ആണെങ്കിൽ x4 that is equal to 2 ഇവിടെയോ x7 that is equal to 3 അപ്പോൾ നമുക്ക് ഇനി ചെയ്യാൻ ഒരു വിഷമമില്ലല്ലോ x7 - x4 that is equal to 7 - 4 into d അതായത് 3 - 2 that is equal to ഇവിടെ എന്തു വന്നു 3d അതായത് d that is equal to ഇവിടെ 3d ആണ് 3d that is equal to 1 d that is equal to 1/3 അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം എങ്ങനെയാ കിട്ടുന്നത് ഫസ്റ്റ് ടേം കിട്ടുന്നത് x4 that is equal to 2 ആണ് അപ്പോൾ f plus 3d ആണ് x4 that is equal to 2 f plus ഇവിടെ 3 into d d എന്ന് പറഞ്ഞാണെങ്കിൽ 1/3 that is equal to 2 അപ്പോൾ f equal to 2 minus 1 that means 1 അപ്പോൾ ഫസ്റ്റ് ടേം എന്തു വന്നു 1 വന്നു അപ്പോൾ നമുക്ക് ഡിയും കിട്ടി ഫസ്റ്റ് ഫംഗ്ഷനും കിട്ടി അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ 1 ആണ് 1 ന്റെ കൂടെ 1/3 ആഡ് ചെയ്യണം അപ്പോൾ x2 കിട്ടണമെങ്കിൽ 1 പ്ലസ് 1/3 that means നമുക്ക് എന്തു വന്നു 3 പ്ലസ് 1 4/3 കിട്ടി ദാ ഞാൻ 4/3 എന്ന് എഴുതി ഇനി x3 കിട്ടണമെങ്കിൽ 4/3 ന്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1/3 ആഡ് ചെയ്യണം അപ്പോൾ എനിക്ക് എന്തു വന്നു 5/3 കിട്ടി ഓക്കെ ദാ ഇനി x4 കിട്ടണമെങ്കിൽ 5/3 യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 1/3 ആഡ് ചെയ്യണം അപ്പോൾ എനിക്ക് എന്ത് കിട്ടി 6/3 കിട്ടി ഇനി 6/3 യുടെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം 1/3 ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് കിട്ടി 7/3 കിട്ടി ഓക്കെ എക്സെട്രാ ഇങ്ങനെ പോകും അപ്പോൾ 1 4/3 5/3 6/3 7/3 ഇങ്ങനെ സീക്വൻസ് പോയി ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നോക്കൂ സെക്കൻഡ് ടേം ഈസ് 5 അപ്പോൾ x2 that is equal to 5 x5 that is equal to 2 x5 minus x2 that is equal to 5 minus 2 into d അതായത് 2 minus 5 that is equal to 3d 3d that is equal to minus 3 അതായത് d that is equal to minus 1 അപ്പോൾ ഫസ്റ്റ് ടേം എന്താണ് സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം അല്ലേ അതായത് x2 that is equal to അവർ തന്നിട്ടുണ്ട് 5 ആണ് x2 എന്ന് പറഞ്ഞാൽ f plus d that is equal to 5 ആണ് f എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കണം d നമുക്കറിയാം -1 ആണ് that is equal to 5 അപ്പോൾ which implies ഫസ്റ്റ് ടേം അല്ലെങ്കിൽ f that is equal to എന്ത് വന്നു 5 plus 1 6 വന്നു ഓക്കെ ഫസ്റ്റ് ടേം 6 ആണെങ്കിൽ നെക്സ്റ്റ് ടേം എന്താ 5 ഒരെണ്ണം സബ്ട്രാക്ട് ചെയ്യണം പിന്നെന്താ 4 പിന്നെന്താ 3 2 ഓക്കെ ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ഫിഫ്ത്ത് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 38 ആൻഡ് ദ നയൻത്ത് ടേം ഈസ് 66 വാട്ട് ഈസ് ഇറ്റ്സ് 25th ടേം നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 38 ആണ്. അപ്പോൾ നേരത്തെ ചെയ്ത അതേ മോഡൽ തന്നെയാണ്. ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 38, നയൻത്ത് ടേം എന്ന് പറയുന്നത് 66. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഫോർമുല x9 മൈനസ് x5 ദാറ്റ് ഇസ് ഈക്വൽ ടു 9 മൈനസ് 5 ഇൻറ്റു ഡി. അതായത് x9 എന്ന് പറഞ്ഞാൽ 66, ഇത് 38 ദാറ്റ് ഇസ് ഈക്വൽ ടു 4d. അപ്പോൾ നമുക്ക് 66 മൈനസ് 38, അപ്പോൾ നമുക്ക് എന്താ വന്നത് 28. സബ്ട്രാക്ട് ചെയ്തപ്പോൾ 28 ദാറ്റ് ഇസ് ഈക്വൽ ടു 4d. d that is equal to 28/4 that is equal to 7. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ടേം കണ്ടാലേ നമുക്ക് 25th ടേം കാണാൻ പറ്റുള്ളൂ. നമ്മളോട് ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് x25 ആണ്. x25 എന്ന് പറഞ്ഞാൽ f + 24d ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ വേണ്ടത് എന്താണ്? f ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ കിട്ടണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അതെ, x5 that is equal to f + 4d. x5 എന്ന് പറഞ്ഞാൽ 38, f + 4 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 7. ദാറ്റ് മീൻസ് 38 മൈനസ് 28 ദാറ്റ് ഇസ് ഈക്വൽ ടു എഫ് ദാറ്റ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വന്നു? 10 വന്നു. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ 10 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 10 + 24 ഇൻറ്റു ഡി, ഡി എന്ന് പറഞ്ഞാൽ 7 ആണ്. ഓക്കെ, അപ്പോൾ 10 + മൾട്ടിപ്ലൈ ചെയ്താൽ 168, അതായത് 178 ആൻസർ. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 101 എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35. വാട്ട് എബൌട്ട് 1001, 13, 24, 35 എക്സെട്ര. ഇങ്ങനൊരു സീക്വൻസ് പോവുകയാണെങ്കിൽ ആ സീക്വൻസിലെ ഒരു ടേം ആണോ 1001? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതായത് ഇവിടെ നമുക്കറിയാം ഫസ്റ്റ് എഫ് ഈക്വൽ ടു 13 ആണ്. ഡി ദാറ്റ് ഇസ് ഈക്വൽ ടു 24 മൈനസ് 13 ദാറ്റ് മീൻസ് 1. നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് കിട്ടി. ഓക്കെ, ഇനി എഫും ഡിയും അറിയാം. നമുക്ക് ഇത് ഒരു ടേം ആണെങ്കിൽ ഞാൻ എക്സൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 1001 എന്ന് കൊടുത്തു. എൻ ഫൈൻഡ് ചെയ്യാനൊരു ഫോർമുലയുണ്ട്, xn - x1/d + 1. ഇതിൻ്റെ ഉള്ളിൽ എക്സൻ എന്ന് പറയുന്നത് ഇതാ 1001 എന്ന് പറയുന്നത്. ഇതിലൊരു ടേം ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കിട്ടണം? ഒരു നാച്ചുറൽ നമ്പർ കിട്ടണം ബൈ ഡി. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 11 + 1. അപ്പോൾ നമുക്ക് നോക്കാം 1001 - 13 ദാറ്റ് ഇസ് ഈക്വൽ ടു 889. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തോന്നു? 988/11 + 1. ഇപ്പോൾ 11 കൊണ്ട് ഇതിനെ ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ വരണം. ആ നാച്ചുറൽ നമ്പർ വന്നാൽ മാത്രമേ 1001 ഈ സീക്വൻസിലെ ഒരു ടേം ആവുകയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 89 പോയിൻറ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ +1 കൂടി ചെയ്യുമ്പോൾ ഒരു ഡെസിമൽ നമ്പറാണ് വരിക. ഡെസിമൽ നമ്പർ ആണെങ്കിൽ ഒരിക്കലും നമുക്ക് പറയാം ഈ ഒരു ടേം ഇതിൻ്റെ ഉള്ളിലെ ടേം ആയിരിക്കില്ല, ഈ സീക്വൻസിലെ ടേം ആയിരിക്കില്ല എന്ന് പറയാം. ഓക്കെ, ഈ ക്വസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 101 ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് 101 ഈ സീക്വൻസിലെ ടേം ആണെങ്കിൽ എക്സൻ ദാറ്റ് ഇസ് ഈക്വൽ ടു 101 എടുക്കണം. അതുപോലെ x1 ദാറ്റ് ഇസ് ഈക്വൽ ടു 13 എടുക്കണം. കോമൺ ഡിഫറൻസ് d ദാറ്റ് ഇസ് ഈക്വൽ ടു 24 മൈനസ് 13 ദാറ്റ് മീൻസ് 11 എടുക്കണം. അപ്പോൾ നമുക്കറിയാം n ദാറ്റ് ഇസ് ഈക്വൽ ടു xn - x1/d + 1. അതായത് xn എന്ന് പറഞ്ഞാൽ 101 - 13/d എന്ന് പറഞ്ഞാൽ 11 + 1. നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇത് സബ്ട്രാക്ട് ചെയ്താൽ 88/11 + 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 8 + 1 ദാറ്റ് മീൻസ് നമുക്ക് കിട്ടി 9th ടേം ആയിട്ടാണ് വരുന്നത്. ദാറ്റ് മീൻസ് 101 ഈ ഒരു സീക്വൻസിലെ ടേം ആണ്. അതേസമയം 1001 ഈ സീക്വൻസിലെ ടേം അല്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിച്ച് ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 3 ഡിജിറ്റ് നമ്പേഴ്സ് 7 കൊണ്ട് ഡിവിഷൻ ചെയ്യണം, റിമൈൻഡർ 3 വരണം. അത്തരം എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് 100 ആണ്, എൻഡിങ് 999. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കുന്നത്? അതായത് 100നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡിവിഷൻ ചെയ്യേണ്ട നമ്പർ 7 ആണ്. 7 കൊണ്ട് ഡിവിഷൻ ചെയ്യാണ്. അപ്പോൾ ഇത് 1 ടൈം ഇവിടെ 7 30 ഇവിടെ 428 വന്നു 4 ടൈംസ് അപ്പോൾ എനിക്ക് റിമൈൻഡർ 2 വന്നു ഓക്കേ റിമൈൻഡർ 2 വന്നാൽ ഇവിടെ x1 എപ്പോഴും ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ 100 പ്ലസ് ഇത് രണ്ടും പരസ്പരം സബ്ട്രാക്ട് ചെയ്യുക ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യുക അതായത് 7 - 2 അപ്പോൾ 5 വന്നു 105 ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് ടേം ഓക്കേ ഇനി എന്തു പറഞ്ഞിട്ടുണ്ട് ഇത് ഫസ്റ്റ് ടേം 7 കൊണ്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് ടേം ആണ് 105 ഇനി റിമൈൻഡർ 3 ആഡ് ചെയ്യാൻ പറഞ്ഞേക്കാം ഞാൻ ഉടനെ തന്നെ ഇതിന്റെ കൂടെ ഒരു റിമൈൻഡർ 3 ആഡ് ചെയ്തു അപ്പോൾ എനിക്ക് 108 കിട്ടി 108 കിട്ടിയാൽ ഞാൻ x1 that is equal to 108 എഴുതില്ല ചെക്ക് ചെയ്യാണ് 108 ന് മുൻപ് 3 കൊണ്ട് 3 ഡിജിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നമ്പർ 7 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുണ്ടോ എന്ന് അപ്പോൾ ഞാൻ ഇവിടെ 7 ചെക്ക് ചെയ്തത് എങ്ങനെ മൈനസ് ചെയ്തു 7 അതായത് -7 എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് എന്താണ് 101 അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേം എന്താണ് x1 എന്ന് പറയുന്നത് 101 ആണ് ഓക്കേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ലാസ്റ്റ് ടേം കാണണം ലാസ്റ്റ് ടേം കാണണമെങ്കിൽ 999 999 നെ 7 കൊണ്ട് ഡിവിഷൻ ചെയ്തു അപ്പോൾ 7 വന്നു ഇവിടെ 29 വന്നു അപ്പോൾ 4 ടൈംസ് നമുക്ക് എന്ത് വന്നു 28 വന്നു 19 അപ്പോൾ എനിക്ക് 2 ടൈംസ് 14 റിമൈൻഡർ 5 ആണ് എനിക്ക് ഇവിടെ വന്നേക്കണേ എനിക്ക് റിമൈൻഡറേ വേണ്ടു ഈ റിമൈൻഡർ നേരിട്ട് ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്യാം നേരിട്ട് നമുക്ക് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 999 മൈനസ് റിമൈൻഡർ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 990 എന്ത് വന്നു 4 ഓക്കെ ഇതാണ് നമ്മുടെ നമ്പർ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യണം റിമൈൻഡർ 3 ചെയ്യണം റിമൈൻഡർ 3 ചെയ്യുമ്പോൾ 997 വന്നു ഇനി എപ്പോഴെങ്കിലും ഈ റിമൈൻഡർ ആഡ് ചെയ്യുമ്പോൾ എക്സീഡ് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സെയിം നമ്പർ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടേമും കിട്ടി ലാസ്റ്റ് ടേമും കിട്ടി അപ്പോൾ എക്സ് എൻ എന്ന് പറയുന്നത് 997 വന്നു അപ്പോൾ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാൻ xn minus x1 by d plus 1 ഈ ഫോർമുല യൂസ് ചെയ്യാം അതായത് n that is equal to xn എന്ന് പറഞ്ഞാൽ 997 minus 101 by 7 plus d അപ്പോൾ ഇതിൽ നിന്നും സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 ഇവിടെ 9 by 7 plus 1 this is equal to 128 plus 1 that is equal to answer 129. Okay. Fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequence. What we use some other numbers instead of 1, 4, 28 and 7. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് ഇങ്ങനെ ഒരു സ്ക്വയേഴ്സ് തന്നേക്കാണ് അതായത് 1 2 3 4 4 × 4 16 സ്മോൾ സ്ക്വയേഴ്സ് ഉള്ള ഒരു വലിയ സ്ക്വയർ തന്നേക്കാം ഇതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് കോളം 1 ആണ് ലാസ്റ്റ് അതായത് ഫോർത്ത് 1 4 ആണ് അങ്ങനെയാണെങ്കിൽ ഇതവർ പറഞ്ഞേക്കാണ് ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ നോക്കിയാലും ഇങ്ങനെ ആണെങ്കിലും ഏത് ഡയറക്ഷനിൽ നോക്കിയാലും ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ഫില്ല് ചെയ്യണം നിങ്ങൾ ഫില്ല് ചെയ്യോ ഫസ്റ്റ് നമുക്ക് എന്തെടുക്കണം ഒരെണ്ണം നമുക്ക് നോക്കാം അപ്പോൾ x1 that is equal to 1 x4 that is equal to 4 അപ്പോൾ ഞാൻ ഇവിടെ എഴുതാണ് x4 minus x1 that is equal to 4 minus 1 into d അതായത് ഇവിടെ എന്ത് വന്നു x4 4 minus 1 that is equal to 3d 3d that is equal to 3 d that is equal to 1 അപ്പോൾ നമുക്ക് ഇവിടെ d 1 ആണെങ്കിൽ ഇവിടെ 2 ഇവിടെ 3 ഓക്കേ അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ക്ലിയർ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കാം അതായത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് x1 that is equal to 1 x4 that is equal to 7 അപ്പോൾ x4 minus x1 that is equal to 4 minus 1 into d അതായത് 7 minus 1 that is equal to 3d അതായത് 6 that is equal to 3d d that is equal to 6 by 3 that is equal to 2 അപ്പോൾ ഇവിടുന്ന് 2 ആഡ് ചെയ്ത് കൊണ്ടുവരിക that means 2 add ചെയ്താൽ 3 വീണ്ടും 2 add ചെയ്താൽ 5 വീണ്ടും 2 add ചെയ്താൽ 7 ദാ ഈ ഇതും ഫിൽ ചെയ്തു ഇനി ബാക്കി ഇതാണ് ഫിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു x1 that is equal to 7 ആയിട്ടും x4 that is equal to 28 ആയിട്ടും എടുത്താൽ x4 minus x1 that is equal to 4 minus 1 into d അതായത് 28 minus 7 that is equal to 3d അതായത് 3d that is equal to 21 d that is equal to 21/3 that is equal to 7. अब इवड़ने इंदा चेंडे 7 इवड़ा add इधर पोना. अब 7 add इधर 14 डे कोड़ा 7 add इधर 21. अब नाउके इनी इधर fill लिया. अदु पॉले इधर किट्टी करेंगे यार इधर एंडम कोड़े नाउके fill लिया. Okay, thank you. अब अदु निगलडा homework करना. In the table below, some arithmetic sequence are given with 2 digits against each. Check whether each belongs to the sequence or not. अब ये exercise ले last question नोकू. अदायद 11, 22, 33 ये sequence इंगेने पोवाना. अंगेने पोई करन्याल ये number ये sequence ले आनो, ये number ये sequence ले आनो. नमक check कियना. नमक एक विषमोल्या. नमले इंडिया x n that is equal to 123 इडका. नमले इंडिया नम अदायद n that is equal to x n minus x1 by d plus 1. इंगेने चेय्युम्बोल ई n एन्नु परयुन्नतु ഒരു ഹോൾ നമ്പർ ആണ്, ഒരു നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇതിന്റെ ഉള്ളിലെ ഈ സീക്വൻസിലാണ്. ഈ n ഒരു നാച്ചുറൽ നമ്പർ അല്ല, ഒരു ഡെസിമലോ ഫ്രാക്ഷൻ ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്താ അറിയാം, ഈ ടേം ഇതിന്റെ ഉള്ളിലെ അല്ല എന്ന് കാണണം. അപ്പോൾ നിങ്ങൾ ഫൈൻഡ് ചെയ്താൽ മതി. ഇനി n കാണാൻ വേറെ ഉണ്ട് മാർഗ്ഗം. അതായത് xn that is equal to an plus b ഇങ്ങനെ കൊടുത്താലും മതി. രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ xn എന്ന് പറഞ്ഞാൽ 123 that is equal to a എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. അതായത് 11 ഇവിടെ നിന്ന് എന്ത് വന്നു, n 11n that plus b എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, ഫസ്റ്റ് ഫംഗ്ഷൻ മൈനസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് മീൻസ് 0 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ 123/11 ഇത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പോകുമോ? ദാറ്റ് മീൻസ് നോക്കി കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ? ഇതൊരു പ്രാവശ്യം ഇപ്പോൾ റിമൈനിങ് ഇത് 1 വന്നു, അപ്പോൾ 13 നമുക്ക് ഡിവിസിബിൾ അല്ല. അപ്പോൾ n is ഇതെന്താണ്, അതല്ല എന്ന് എഴുതാം. നോട്ട് ഇറ്റ് ഈസ് നോട്ട് എ 123 ഈസ് നോട്ട് ദ ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പോൾ നമുക്ക് അടുത്ത 132നെ ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 132 എടുത്തു. അപ്പോൾ എക്സ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എ എൻ പ്ലസ് ബി ഈ ഫോമിൽ യൂസ് ചെയ്യാം. ഇവിടെ 132 ദാറ്റ് ഈസ് ഈക്വൽ ടു 11n പ്ലസ് ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു, 11 ആണ്, b എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ n that is equal to 132/11. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എന്ത് വന്നു, ദാ ഇത് ഒരു പ്രാവശ്യം ഡിവിഷൻ, റിമൈനിങ് 22-ൽ 2 times. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിളായി 12 ആൻസറും കിട്ടി. അപ്പോൾ നമുക്ക് പറയാം 132 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. ഓക്കെ, അതുപോലെ ഒന്നുകിൽ എന്നിന് ഈ ഫോമിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്നിന് ഈ ഫോമിൽ യൂസ് ചെയ്യാം. അതായത് xn മൈനസ് x1 by d plus 1. ഇതിൽ ഏത് ഫോമുല വേണമെങ്കിലും യൂസ് ചെയ്താൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.